കാസർഗോഡ് നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ആദരവും നൽകി. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ കർഷക ദിനം ആചരിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ഇത് ആദരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതായ ഒരു അവസ്ഥ വരുന്നത്? ഇന്ന് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഒരു വിചാരമുണ്ട്. എനിക്കായാലും നിങ്ങൾക്കായാലും നമ്മുടെ പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ഏത് സാധനവും നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒരു പക്ഷേ 1 കിലോ അരി നമ്മുടെ ലോകത്ത് നമുക്ക് കിട്ടാൻ സാധിക്കാത്ത ഒരു സന്ദർഭ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് 1 കോടി രൂപ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ആ ഒരു 1 കോടി രൂപയ്ക്ക് ഒരു വിലയുമില്ല. പക്ഷേ അവിടെ നമ്മുടെ വയറിലേക്ക് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണമാണ്. ആ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് കർഷകർ. ആ കർഷകരെ ആദരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, പൊതുമരാമത്തുകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിയാന ഹനീഫ്, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി കെ, നഗരസഭാ കൗൺസിലർമാരായ രഞ്ജിത, ലളിത എം, രമേഷ് പി, നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ പി എ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ കർഷകർക്ക് ആദരവും നൽകി. ബി പുരുഷോത്തം റാവു, നാരായണ ഷെട്ടി കെ, ഉദയശങ്കര ഭട്ട്, ഖദീജത് ഷംസാദ്, ജുവൈരിയ ഹനീഫ്, സുനിത എ, സറീന ഖാദർ, ശ്രീജിഷ് കെ, അഖിൽ പി എന്നീ കർഷകരെയാണ് ആദരിച്ചത്. മികച്ച പച്ചക്കറി കൃഷി നടത്തുന്ന സ്ഥാപനമായ കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനെയും ആദരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച കൃഷി ഓഫീസർ ശ്രീജയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പും നൽകി. കാസർഗോഡ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ജയചന്ദ്രൻ കെ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.